നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഒടുവിൽ ഹമാസിന്റെ ഏറ്റവും അവസാനത്തെ ആയുധമാണ് ബന്ദികൾ. ഈ ബന്ദികളെ വെച്ചുള്ള വിലപേശൽ ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലും ബന്ദികളെ വെച്ചുള്ള വിലപേശലിന് ഞങ്ങൾ മുഖം കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് നെതന്യാഹു ആവർത്തിച്ചു പറയുന്നത്. ബന്ദികളെ പൂർണ്ണമായും ഒഴിപ്പിക്കാതെ വെടിനിർത്തൽ എന്ന വാക്കുപോലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നെതന്യാഹു ഏറ്റവും ഒടുവിലായി പറഞ്ഞു വെക്കുന്നത്. ഇസ്രയേലുമായുള്ള യുദ്ധത്തിനിടയിൽ തടവിലാക്കിയ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് പറയുകയാണ്. നമുക്ക് എന്തായാലും മനസ്സിലാവും, ഇങ്ങനെ ഹമാസ് പറയണമെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു വലിയ സ്വപ്നം കാണാതെയൊന്നും അവർ ഇത്തരം രീതിയിൽ സംസാരിക്കില്ല എന്ന് വ്യക്തമായി തന്നെ അറിയാം. തീർച്ചയായിട്ടും അത്തരം നിബന്ധന തന്നെയാണ്, അത്തരം നിബന്ധനകൾ പൂർണ്ണമായും മുന്നോട്ട് വെക്കുകയാണ് ഇറാൻ വഴി ഹമാസ്. ആദ്യം ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ടിട്ടുള്ള 6000 പലസ്തീനികളെ മോചിപ്പിക്കണം എന്നതാണ് ഉപാധി. 224 സാധാരണക്കാരെയാണ് ഹമാസ് ഇപ്പോൾ തടവിലാക്കിയത്. ഇറാനുമായി നടത്തിയ ചർച്ചയിലാണ് ഹമാസ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. ഒക്ടോബർ 7 ഹമാസ് ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഇസ്രയേലിന് നേരെ ഹമാസ് തൊടുത്തുവിട്ടത്. ഇതിന് പിന്നാലെ ഹമാസ് പോരാളികൾ ഇസ്രയേൽ അതിർത്തി പ്രദേശങ്ങളിൽ പ്രവേശിച്ച് കൂട്ടക്കൊല നടത്തുകയായിരുന്നു. ഈ ആക്രമണങ്ങളിൽ 1400 പേർ കൊല്ലപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാം. ഇത് മാത്രമല്ല, 100 ഇസ്രായേലികളെയും വിദേശികളെയും ഹമാസ് ബന്ദികളാക്കി കഴിഞ്ഞു. ഗാസയിൽ 224 പേരെ ഹമാസ് ബന്ദികളാക്കിയതായി ഇസ്രായേൽ സൈന്യം ആരോപിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇതുവരെ 309 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബന്ദികളാക്കിയവരുടെയും രക്തസാക്ഷികളുടെയും കുടുംബങ്ങൾക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം. മറുവശത്ത് ഇറാൻ ഇസ്രായേലിനെ പരസ്യമായി തന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. പരമാവധി ഭീഷണിപ്പെടുത്തി ഇസ്രായേലിന്റെ എല്ലാ സമാധാനവും കെടുത്തി ഇപ്പോൾ അടങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അവർ ഒന്ന് പതുങ്ങി നിൽക്കുന്നതിനെ പൂർണ്ണമായും മാറ്റി ഒരു യുദ്ധകാഹളം തന്നെ മുഴക്കി പൂർണ്ണമായും യുദ്ധം കൈവിട്ടു പോകുന്ന തരത്തിലെ കാര്യങ്ങൾ എത്തിക്കാൻ തന്നെയാണ് ഇറാൻ ചെയ്യുന്നത്. എന്നിട്ട് രണ്ട് കൂട്ടരെയും തമ്മിലടിപ്പിച്ച് ആ ചോര കണ്ട് രസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നതിൽ ഇതിൽ പരം തെളിവ് മറ്റൊന്നും വേണ്ട. ബോംബാക്രമണമല്ലാതെ ഇസ്രയേലിന് ഒന്നും ചെയ്യാൻ ഇല്ലെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പർ കമാൻഡർ ഇൻ ചീഫ് ജനറൽ ഹുസൈൻ സലാമി പറഞ്ഞിരിക്കുന്നത്. ഗസയിൽ കാലുകുത്തിയാൽ അവരെ അവിടെ തന്നെ അടക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ കേൾത്ത ഭാവം പോലും വെക്കാതെ കരയുദ്ധം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ വഴിയില്ല എന്നും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ നഷ്ടം നികത്താമെന്ന് അവർ കരുതേണ്ട എന്നുമാണ് സലാമി ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇരട്ട പൗരത്വമുള്ള 50 ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രയേലിനോട് ഇന്ധനം നൽകണമെന്നാണ് ഹമാസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ആവശ്യവും ഇസ്രയേൽ നിരസിച്ചിരുന്നു. ബന്ദികളാക്കിയവരെ വിട്ടയച്ചാൽ മാത്രമേ ഇന്ധന വിതരണം അനുവദിക്കൂ എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അതേസമയം ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തറും ഈജിപ്തും വഴി ഇസ്രയേലും ഹമാസും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും ഉടൻ വിജയം പ്രതീക്ഷിക്കുമെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള റഹ്മാൻ അൽത്താനി പറഞ്ഞിരുന്നു. നേരത്തെ ഹമാസ് ബന്ദികളാക്കിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്ന പലസ്തീനുകൾക്ക് പാരിതോഷികവും സംരക്ഷണവും ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗസയിൽ ഇസ്രായേൽ ലഘുലേഖകളും വിതരണം ചെയ്തിരുന്നു. അതേസമയം ദക്ഷിണ ചൈനാ കടലിൽ അമേരിക്കയും ചൈനയും മുഖാമുഖം ഏറ്റുമുട്ടുന്നുണ്ട് എന്ന വാർത്തയും പുറത്തുവരികയാണ്. തായ്വാൻ തർക്കവുമായി ബന്ധപ്പെട്ട് ചൈനയും അമേരിക്കയും പരസ്പരം വെല്ലുവിളികളുമായി കളം നിറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ദക്ഷിണ ചൈനാ കടലിൽ പതിവ് നിരീക്ഷണ പറക്കൽ നടത്തുകയായിരുന്നു എന്ന അമേരിക്കൻ വ്യോമസേനയുടെ B-55 വിമാനം ചൈന തടയാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ച് അമേരിക്ക രംഗത്ത് വരികയാണ്. ഒക്ടോബർ 24 അമേരിക്കൻ എയർഫോഴ്സ് വിമാനത്തെ ചൈനീസ് J-11 വിമാനം തടയാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം ഉയർത്തിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ പറന്നു വന്ന ചൈനീസ് വിമാനം അമേരിക്കൻ വിമാനത്തിന് തടസ്സമുണ്ടാക്കി എന്നാണ് ആരോപണം. ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് വിമാനങ്ങൾ തമ്മിലുള്ള ദൂരം 10 അടി മാത്രമായിരുന്നു.
ചൈനീസ് വിമാനത്തിന്റെ പൈലറ്റ് അമേരിക്കൻ വിമാനത്തിന് സമീപത്ത് സ്വന്തം വിമാനം എത്തിച്ച് തടയാൻ ശ്രമിച്ചു എന്നാണ് അമേരിക്ക പറയുന്നത്. ഈ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ഒരു വേർപിരി അല്ലെങ്കിൽ ഈ ഒരു ശത്രുത കൂടുതൽ ശക്തമാക്കാൻ കാരണവും ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന് ആയിട്ടുണ്ട് എന്നാണ് പലരും ഇപ്പോഴും പറയുന്നത്. നിലവിലെ ഹമാസ് ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തിൽ ചൈന അമേരിക്ക തർക്കം ചൈനയുടെ പലസ്ഥിതി പക്ഷം പിടിക്കലിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയുമാണ്. ഗാസയിലെ ആക്രമണത്തിന്റെ പേരിൽ ഇസ്രായേലിനോടും പാശ്ചാത്യ രാജ്യങ്ങളോടും തുർക്കി തികഞ്ഞ അമർഷത്തിലാണ്. ഗാസയിൽ ഇത്രയും അധികം മരണങ്ങൾ നടന്നിട്ടും അതിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ണടയ്ക്കുന്നതാണ് തുർക്കിയെ ചൊടിപ്പിച്ചത്. ഗാസയിൽ ഒഴുകുന്നത് മുസ്ലിങ്ങളുടെ രക്തമായതിനാലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ നിശബ്ദത പാലിക്കുന്നത് എന്ന് തുർക്കി പ്രസിഡന്റ് എർദോഗർ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഹമാസ് ഒരു ഭീകര സംഘടന അല്ല എന്നും സ്വന്തം ഭൂമി സംരക്ഷിക്കാൻ പോരാടുന്ന വിമോചന ഗ്രൂപ്പാണ് എന്നും തുർക്കി പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ തന്നെ ഇപ്പോൾ യുഎൻഎയിലടക്കമുള്ളവർ പറയുന്നത് യുഎൻഎയിലടക്കം ഈ യുദ്ധം എത്രയും വേഗം നിർത്തണമെന്നാണ് പൂർണ്ണമായ ആവശ്യം ഉള്ളത്. പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ബന്ദികളെ വെച്ചുള്ള വിലപേശൽ ഹമാസിനത്ര നല്ലതല്ല എന്ന് തന്നെയാണ് സൂചനകൾ നൽകുന്നത്. എന്തായാലും ഈ ഒരു കാര്യങ്ങൾ ഏത് രീതിയിലേക്ക് ബന്ദികളെ വെച്ചുള്ള ഈ ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ ഈ ഒരു വിലപേശൽ ഏത് രീതിയിലേക്ക് പോകുമെന്ന് കണ്ടറിയാം.